Hi friends, pudiyoru video like swagatham. Innu njan ivide pepper chicken anto kanikkan povunnathu. Pepper chicken nokke kekkumbo ningalu bayangara variety annokke vicharikkum. Pakshe enikku thonittulla eluppayittulla oru reethi anto. Appo njan ivide kanikkan povunnathu adu valare simple aanu ningalkkokke cheyyan pattunnathu anto. Appo adinu vendi njan ivide chicken eduthittunde oru 250 gram chicken aanu ippo idu eduthirikkunnathu. Ini idilekku venda sadhana endokke namukku theechu vekkan nalladhu njan kaanichu tharam ato. അതിനു മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് പുതിയ പുതിയ വീഡിയോസ് ഇടാനുള്ള പ്രചോദനം. അത് ഞാൻ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. അതിന് നമുക്ക് ആദ്യമായിട്ട് ഇത്രയേ ഉള്ളൊരു ഇഞ്ചി കഷ്ണം എടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്നും നമുക്ക് ഈ കല്ലിലിട്ടിട്ടൊന്ന് ചതച്ചെടുക്കാം. ഇനി നമുക്ക് കുറച്ച് വെളുത്തുള്ളിയും കൂടി ആ ഇഞ്ചിയുടെ കൂടെ ചതച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിത് രണ്ടും കൂടി ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളി ഈ ഒരു രീതിയിലാണ് ഞാൻ ചതച്ചെടുത്തേക്കുന്നത്. ഇത് നമുക്ക് ആ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മിക്സിയുടെ ജാറിലൊക്കെ അടിച്ചെടുക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ കൂടുതലും ഇങ്ങനെ ഈ ഇതിലാണ് ഞാൻ ചതച്ചെടുക്കാറുള്ളത്. പെപ്പർ ചിക്കൻ ആയതുകൊണ്ട് ഞാനിതിൽ കുരുമുളക് പൊടിയാണ് കൂടുതൽ ചേർക്കുന്നത് കേട്ടോ. അല്ലാണ്ട് മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഈ വലിയ ടീസ്പൂൺ ഉണ്ട്, ഇതിലൊരു ടീസ്പൂൺ കുരുമുളക് പൊടി ഞാൻ ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ചെറിയ സ്പൂൺ ഗരം മസാല ഉണ്ടോ, ചെറിയ സ്പൂണാണിത്, അതും കൂടി ഇട്ട് കൊടുക്കുക. ഒരു ടീസ്പൂൺ സോയാ സോസും കൂടി ചേർത്ത് കൊടുക്കുകയാണേ. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ഒരു മുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് രണ്ട് ടീസ്പൂൺ കോൺഫ്ലവർ പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. കോൺഫ്ലവർ പൊടി ഇല്ലെങ്കിൽ മൈദപ്പൊടി ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ ഞാൻ രണ്ട് ടീസ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിവിടെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് സോയാ സോസ് ഇല്ലെങ്കിൽ അത് ചേർക്കണ്ട, അതുപോലെ തന്നെ കോൺഫ്ലവർ പൊടി ഇല്ലെങ്കിൽ അതും ചേർക്കണ്ട കേട്ടോ. കോൺഫ്ലവർ പൊടിക്ക് പകരമായിട്ട് നമുക്ക് മൈദപ്പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. സോയാ സോസ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് ഒരു മണിക്കൂർ നമുക്ക് ഇതിലേക്ക് പിടിക്കാനായിട്ട് വെക്കാം കേട്ടോ. എന്നിട്ട് അതിന് ശേഷം നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ ഒരു മണിക്കൂറായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ചിക്കനിൽ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്തെടുക്കാം. അപ്പോൾ ഞാൻ ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാനിത് മറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ മറ്റേ വശം കൂടിയും വേവട്ടെ, എന്നിട്ട് നമുക്കിത് എടുക്കാം കേട്ടോ. ഇപ്പം നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. രണ്ട് വശമൊക്കെ നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് കോരിയെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഗാർണിഷ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ എന്തേ കുറച്ച് സബോളയും തക്കാളിയും പച്ചമുളകൊക്കെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി രണ്ട് ചെറുനാരങ്ങ വെക്കുന്നുണ്ട് കേട്ടോ. കഴിക്കാൻ നേരത്തെ ആവശ്യമുള്ളവർക്ക് അത് പിഴിഞ്ഞ് വയ്ക്കാൻ വേണ്ടി ചെറുനാരങ്ങ വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ചില്ലി സോസ് ചേർക്കുന്നുണ്ട് കേട്ടോ. മുളക് പൊടി ചേർക്കാത്ത കാരണം സോസ് ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇത് നിങ്ങൾ കഴിക്കാൻ നേരത്തെ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ.
അപ്പോൾ ഇത് വളരെ സിമ്പിളാണ് കേട്ടോ, എല്ലാവർക്കും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, വളരെ ടേസ്റ്റിയും ഹെൽത്തിയും ഒക്കെയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.